കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ആര്? പിഴങ്ങാനം വരൂ. സംശയമാണല്ലേ. അവനവൻ തന്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കും ആത്മാവിൽ ചെകുത്താൻ കുടിയിരിക്കും. നോർമൽ ആണല്ലോ അല്ലേ? ഞാൻ ഉദ്ദേശിച്ചതും അത് തന്നെ. നമസ്കാരം. ട്രിവാൻകൂർ മീഡിയയുടെ ഗ്രാമകാഴ്ചകളും നഗരകാഴ്ചകളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഗ്രാമകാഴ്ചകൾ കാണുവാനുള്ള എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് ആലങ്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചമയം ഫാമിലി സലൂണാണ്. അവർ നൽകുന്ന സഹായത്താലാണ് ഞങ്ങളുടെ ഇന്നത്തെ ഗ്രാമകാഴ്ചകൾ ആരംഭിക്കുന്നത്. ബ്യൂട്ടി സലൂൺ രംഗത്ത് പുത്തൻ മാറ്റങ്ങൾ കൊണ്ടുവന്ന് അത്യാധുനിക സംവിധാനത്തോടുകൂടി പ്രവർത്തിക്കുന്ന ചമയം ഫാമിലി സലൂൺ നൽകുന്ന സഹായത്താലാണ് ഇന്ന് ഞങ്ങളുടെ ഗ്രാമകാഴ്ചകൾ ആരംഭിക്കുന്നത്. ഗ്രാമകാഴ്ചകൾ തേടിയുള്ള ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എത്തി നിൽക്കുന്നത് നഗരൂർ ഗ്രാമപഞ്ചായത്തിലെ ആൽത്തറമൂടാണ്. ഒരു കാലത്ത് വളരെ പ്രശസ്തമായിരുന്ന ഒരു ചന്തയും അന്നത്തെ അന്തിച്ചന്ത, ഈ ഒരു പ്രദേശത്തെ ആ ഗ്രാമത്തിലുള്ളവർ ആശ്രയിച്ചിരുന്ന വലിയൊരു ചന്ത, അന്ന് കിളിമാനൂർ ആലങ്കോട് ഭാഗങ്ങളിൽ മാത്രം ചന്ത പ്രവർത്തിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് ഈ പ്രദേശത്തുള്ളവരുടെ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്നതിനും അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനും ഉപകരിച്ചിരുന്ന വലിയൊരു ചന്ത ഇവിടെ പ്രവർത്തിച്ചിരുന്നു. അന്തിച്ചന്തയിലൊക്കെ പോയിട്ടുണ്ട്. അന്തിച്ചന്തയിൽ പോവും, അന്തിച്ചന്തയിൽ നിന്ന് എല്ലാം മാച്ചുകൊണ്ട് വരും ഒക്കെ ചെയ്യും. വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ വിൽക്കുകയും. കൃഷി ഉണ്ടായിരുന്നു, എല്ലാ വയലിലും കൃഷി ഉണ്ടായിരുന്നു. ഇപ്പം ആരും അങ്ങനെ കൃഷി ഇപ്പം എന്നിട്ടും കഴിഞ്ഞവണയും ചെയ്തായിരുന്നു. കഴിഞ്ഞതിന് കൃഷി ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴും അതെല്ലാം പിന്നെ ആൾ ഒരാൾ പാട്ടത്തിനെടുത്ത് മൊത്തത്തിലുള്ള കൃഷികളെ മൊത്തം നശിച്ച് ചെയ്തില്ല. നിറയെ സാധനം ഞങ്ങളെല്ലാം കൊണ്ടുവന്ന് വയ്ക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യാറുണ്ട്. ഒന്ന് കിളിമാനൂർ ചന്ത, ഒന്ന് ആൽത്തറമൂട് ചന്ത, ഒന്ന് ആലങ്കോട്, അങ്ങനെയുള്ള ചന്തയുള്ളായിരുന്നു. ഓണത്തിന് എല്ലാം ഭയങ്കര കച്ചവടവും കാര്യങ്ങളായിരുന്നു. ഓണത്തിന് അല്ലാതെ എല്ലാ ദിവസങ്ങളിലും ചൊവ്വയും ശനിയും രാവിലെ ചന്ത, അത് കഴിഞ്ഞിട്ട് അന്തിച്ചന്ത, നാല് മണി തൊട്ടുള്ള ചന്തയായിരുന്നു. ഭയങ്കര ചന്തയായിരുന്നു, എല്ലാം അവിടെ തന്നെയായിരുന്നു. ഓണത്തിനെല്ലാം മലക്കറിയൊക്കെ തന്നെ വെളുക്കോളം കച്ചവടം ചെയ്തിരുന്ന ചന്തയാണ്. ഇപ്പം നമുക്ക് ചന്തയില്ല, ഒന്നാമത്തെ കാര്യം നമുക്ക് ചന്തയില്ല. ഇപ്പം രണ്ട് പെണ്ണുങ്ങൾ മീൻ കൊണ്ടുവരും, അത് തന്നെയാണ് ഇപ്പം ചന്തയെന്ന് പറയുന്നത്. ഇപ്പം അതിനകത്ത് മൊത്തവും എന്താണ് ഹരിതകർമ്മസേനയുടെ പ്ലാസ്റ്റിക്കാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ചന്ത ഇരുന്ന സ്ഥലത്ത് ഇപ്പം ആശുപത്രി വന്നു. നേരത്തെ ചന്ത ഉണ്ടായിരുന്ന ഭാഗത്ത് ഇപ്പോൾ ആശുപത്രി. ദൂരദേശങ്ങളിൽ നിന്നുള്ള വ്യാപാരികൾ വരെ ഇവിടെ എത്തിയിരുന്നു. കാർഷിക അവരുടെ വിൽപ്പനയ്ക്കും വാങ്ങുന്നതിനുമായി ദൂരദേശങ്ങളിൽ നിന്നുള്ള വ്യാപാരികൾ വരെ എത്തിയിരുന്ന ഒരു പൊതു മാർക്കറ്റ് ഇവിടെ പ്രവർത്തിച്ചിരുന്നു. സാമൂഹികമായ കൂടിച്ചേരലിൻ്റെ കൂടി ഒരു പൊതുവേദിയായിരുന്ന ആ ചന്ത പ്രവർത്തിച്ചിരുന്ന ഇടത്താണ് ഇന്നിവിടെ നഗരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. അതിന് സമീപത്തായി ഇപ്പോൾ ഈ അന്നത്തെ ആ പ്രതാപകാലത്തെ ആ ഒരു മാർക്കറ്റ് അതിന് സമീപത്തായി മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയുമുണ്ടായി. കർഷകരും കാർഷിക തൊഴിലാളികളും തടി ഇതര തൊഴിൽ ചെയ്യുന്നവരും അധിവസിക്കുന്ന ഈ ഒരു ആൽത്തറമൂട് പ്രദേശം, ഇവിടെ പ്രസിദ്ധമായ ശങ്കരനാരായണ സ്വാമി ശ്രീമൂല ദേവസ്ഥാനവും സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടെ നാവായിക്കുളം ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമെന്ന് കരുതപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ആൽത്തറമൂട്, നഗരൂർ ആൽത്തറമൂട് ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം. നാവായിക്കുളം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് ഈ ശങ്കരനാരായണ ആൽത്തറമൂട്ടിലെ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിന് പറയുവാനുള്ളത്. നാവായിക്കുളം ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിലെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൻ്റെ 9-ാം നാൾ അവിടുന്ന് ആന എഴുന്നള്ളി ഇവിടെ എത്തി ഈ ക്ഷേത്രത്തിൽ തിടമ്പിറക്കി ക്ഷേത്ര പൂജകളും മറ്റും നടത്തി തിരികെ പോകുന്ന ഒരു ആചാരം നിലനിൽക്കുന്നു. അത് വളരെ പ്രസിദ്ധമായ ഒരു ആചാരമാണ്. നിരവധി ഭക്തജനങ്ങൾ എത്തുന്നുണ്ട്. ദർശനാവട്ടം സദ്യ എന്ന് പറയുന്ന ഒരു സദ്യ, ആ ഒരു ദിവസം 9-ാം നാളിൽ ഇവിടെ എത്തുന്ന ആനയ്ക്ക് നൽകുന്ന ദർശനാവട്ടം സദ്യ വളരെ പ്രസിദ്ധമാണ്. അന്ന് നിരവധി ഭക്തജനങ്ങളാണ് ആ ഒരു ദിവസം ഇവിടേക്ക് എത്തുന്നത്. ഈ ഒരു ക്ഷേത്രം ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിൻ്റെ ശ്രീമൂലസ്ഥാനമല്ലേ? തന്നെ ഈ ക്ഷേത്രം ഈ ശങ്കരനാരായണ സ്വാമിയുടെ ശ്രീമൂല സ്ഥലമാണിത്. അവിടുത്തെ 9-ാം ഉത്സവം ഇവിടുത്തെ അന്ന് ഇവിടെ ആന വരും, അവിടെ നാളും വരും, ആനയും വരും. ഞങ്ങൾ സത്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുമായിരുന്നു. 100 ആണ്ടുകളുടെ പഴമ നിലനിൽക്കുന്ന ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വളരെ പ്രസിദ്ധമാണ്. ഈ ഒരു ക്ഷേത്രം, ഇവിടുത്തെ ദർശനാവട്ടം സദ്യയും വളരെ പ്രസിദ്ധമാണ്. ഈ ക്ഷേത്രത്തിനോട് സമീപത്തായി 100 ആണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഒരു തമിഴ് ബ്രാഹ്മണ വിഭാഗത്തിലുള്ള
ഒരു മഠം, തമിഴ് ബ്രാഹ്മണരുടെ ഒരു മഠം ഇവിടെ സ്ഥിതി ചെയ്തിരുന്നു. ഈ കാണുന്ന ഈ ഒരു ഒഴിഞ്ഞ പറമ്പിലാണ് അന്ന് ആ ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൻ്റെ ആ ഒരു മഠം സ്ഥിതി ചെയ്തിരുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ബ്രാഹ്മണ മഠം നശിക്കുവാനുണ്ടായ കാരണങ്ങൾ ഇവിടെ ചില വാദങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ കേൾക്കുന്ന ഒരു വാദമാണ്, ഈ തമിഴ് ബ്രാഹ്മണ വിഭാഗം പണ്ട് ഇവരുടെ കുടുംബക്ഷേത്രമായ തമിഴ്നാട്ടിലെ ആ ഒരു തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ആ കുടുംബക്ഷേത്രത്തിലേക്ക് പോയി മടങ്ങി വരവേ അവർ കൈവശം വെച്ച് അനുഭവിച്ചിരുന്ന സ്വത്തുക്കളും ആ മഠങ്ങളും അവർക്ക് നഷ്ടപ്പെടുകയും അവരെ ഇവിടെ നിന്ന് ആട്ടിപ്പായിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്ന് ഇവിടുത്തെ പഴമക്കാർ പറയുന്നു. അത്തരത്തിൽ ആ ഒരു സംഭവമുണ്ടായപ്പോൾ മനംനൊന്ത ആ ഒരു അന്തർജനം അവർ അവരുടെ കെട്ടുതാലി കിണറ്റിൻ്റെ പടിയിൽ ഊരിവെച്ച് മക്കളുമൊത്ത് കിണറ്റിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തുവെന്നും ആ ഒരു വാദം ഇവിടെ നിലനിൽക്കുന്നു. ഇവിടുത്തെ പഴമക്കാർ അത്തരത്തിലുള്ളൊരു വാദം നിലനിൽക്കുന്നുവെന്നും അവർ കേട്ടറിഞ്ഞവരിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞങ്ങളോട് പങ്കുവെക്കുകയുമുണ്ടായി. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ആ തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൻ്റെ ആ മഠം സ്ഥിതി ചെയ്തിരുന്ന ആ ഭാഗത്ത് അന്ന് അവർ ഉപയോഗിച്ചിരുന്ന പല ശിലാഫലകങ്ങളും ആ ശിലകളും ഇന്നും ഈ മണ്ണിനടിയിൽ കാണുന്നു എന്നത് തന്നെ ആ ഒരു മഠം ഇവിടെ നിലനിന്നിരുന്നു എന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണ്. ഇതിനു സമീപം തന്നെ അക്കാലത്ത് ഉണ്ടായിരുന്ന ഒരു കുളവും നമുക്ക് ഇന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ ആൽത്തറമൂടുമായി ബന്ധപ്പെട്ട മാർക്കറ്റിൻ്റെയും പൊതു മാർക്കറ്റിൻ്റെയും ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിൻ്റെയും അതുപോലെ തന്നെ അതിന് സമീപത്തുണ്ടായിരുന്ന ആ ഒരു തമിഴ് ബ്രാഹ്മണ മഠത്തിൻ്റെയും ഒരു ലഘു ചരിത്രമാണ്, ലഘു വിവരണമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. ഇനി ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യവും ചമയം ഫാമിലി സലൂൺ നൽകുന്ന സമ്മാനവുമായി ഗ്രാമവാസികൾക്കിടയിലേക്കാണ്. ഞങ്ങൾ പോകുന്നു ഞങ്ങളുടെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യവും ചമയം ഫാമിലി സലൂൺ നൽകുന്ന സമ്മാനവുമായി ഗ്രാമവാസികൾക്കിടയിലേക്ക്. ഇപ്പോൾ ആൽത്തറമൂടിലെ ചുള്ളന്മാർക്കിടയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളുടെ കൈവശമിരിക്കുന്നത് ചമയം ഫാമിലി സലൂൺ നൽകുന്ന സമ്മാനമാണ്. അവർ ഒരു മേക്ക് ഓവർ സ്റ്റുഡിയോ കൂടിയാണ് ചമയം ഫാമിലി സലൂൺ. അവർ നൽകുന്ന സമ്മാനമാണ്. ചമയം ഫാമിലി സലൂൺ ആലങ്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുകയാണ്. മികച്ച ഓഫറുകളാണ് അപ്പോൾ അവിടെ അവർ കസ്റ്റമേഴ്സിനായി നൽകുന്നത്. അവരുടെ ഓഫർ എന്തായാലും അറിയണോ? നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി മുടിവെട്ടിക്കാൻ അല്ലെങ്കിൽ ഹെയർ കട്ട് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ എത്ര വേണം? 100 ഹെയർ കട്ടിങ്ങും ഹെയർ സെറ്റിങ്ങും ഹെയർ വാഷിങ്ങും എത്ര രൂപ കൊടുക്കണം? 200-250 80 രൂപയ്ക്ക് അടിയാ. 80 രൂപയാണ്. 80 രൂപയ്ക്ക് അവർ ഈ 3 ഹെയർ കട്ടിങ് ഹെയർ സെറ്റിങ് ഹെയർ വാഷിങ് ഇതെല്ലാം ചെയ്ത് നൽകുന്ന ആലങ്കോട് കേന്ദ്രമായി പ്രവർത്തനം ആരംഭിച്ച ചമയം ഫാമിലി സലൂൺ നൽകുന്ന സമ്മാനമാണ്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം, സമ്മാനം നേടാം. ഞങ്ങളുടെ ചോദ്യം ഇതാണ്, കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ആര്? അകത്തിരിക്കുന്ന ഒരു പെട്ടെന്ന് വായിക്കട്ടെ. അറിയാമോ? ഇല്ല. അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയാതെ പോയ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം മറ്റാരെങ്കിലും പറയുമോ എന്ന് നോക്കാം, ഇല്ലെങ്കിൽ ഇതിൻ്റെ അവസാനം ഞാൻ തന്നെ പറയും. അപ്പോൾ ചമയത്തിൽ ഓഫർ മനസ്സിലായല്ലേ? കിട്ടാത്ത വമ്പിച്ച വിലക്കുറവ്. അവിടെ ഹെയർ കട്ടിങ്ങിന് അന്ന് 80 രൂപ ഹെയർ കട്ടിങ്ങിന് കൊടുത്താൽ പോലെ ലാഭമാണ്. അതുപോലെ തന്നെ അവർ ഹെയർ വാഷിങ്ങും ഹെയർ സെറ്റിങ്ങും എല്ലാം കൂടെയാണ്. താടിയൊക്കെ ഈ താടിയൊക്കെ മനോഹരമായ താടിയൊക്കെ സെറ്റ് ചെയ്യുന്നതിനും 60 രൂപീസാണ് അവർ ഓഫർ നൽകുന്നത്. മികച്ച ഓഫറുകളാണ് അവർ അവരുടെ ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മികച്ച ഓഫറുകളാണ് ഇപ്പോൾ അവർ കസ്റ്റമേഴ്സിന് നൽകുന്നത്. ഞങ്ങളുടെ കൈവശം ഇരിക്കുന്നത് ആലങ്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചമയം ബ്യൂട്ടി സലൂൺ നൽകുന്ന സമ്മാനമാണ്. അവർ നൽകുന്ന സമ്മാനം നേടണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം. ഈ ചമയം ബ്യൂട്ടി സലൂൺ മികച്ച ഓഫറുകളാണ് കസ്റ്റമേഴ്സിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു ഒരു ഹെയർ കട്ടിങ്ങിന് എത്ര രൂപയാണ് സാധാരണ ഈടാക്കുന്നത്? ഹെയർ കട്ടിങ് നമുക്കിവിടെ 100 രൂപയാണ്. 100 രൂപയാണ്. അതിൻ്റെ കൂടെ ഹെയർ സെറ്റിങ്ങും ഹെയർ വാഷിങ്ങും കൂടെ ആകുമ്പോൾ എത്ര രൂപയാവും? 200. ഇതെല്ലാം 80 രൂപയ്ക്ക് കസ്റ്റമേഴ്സിന് ചെയ്ത് നൽകുന്ന സ്ഥാപനമാണ് ചമയം ബ്യൂട്ടി സലൂൺ. അവർ ആലങ്കോട് കേന്ദ്രമായാണ് പ്രവർത്തിക്കുന്നത്. അവർ കസ്റ്റമേഴ്സിന് മികച്ച ഓഫറുകൾ നൽകുന്നു. അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടണമെങ്കിൽ ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം. ചോദ്യം ഇതാണ്, കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ആര്? വനിതാ ഗവർണർ ഉണ്ടായിട്ടില്ലല്ലേ? ഇല്ല ഇല്ല ഉണ്ട്.
അറിയാമോ? ഇല്ല കേട്ടോ. നിങ്ങൾക്ക് അടുത്ത ചോദ്യമാണ് തരുന്നത്. നിങ്ങൾക്ക് അടുത്ത ചോദ്യമാണ്. ഗവർണറുടെ പേര് നിങ്ങൾക്ക് പറയാതെ പോയ ആ ഒരു ഉത്തരം ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെ അവസാന ഭാഗത്തിലുണ്ടായിരിക്കും. ആലങ്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചമയം ബ്യൂട്ടി സലൂൺ നൽകുന്ന സമ്മാനമാണ്. അവർ കസ്റ്റമേഴ്സിന് മികച്ച ഓഫറുകളാണ് നൽകുന്നത്. മറ്റെവിടെ കിട്ടുന്നതേ കാട്ടിയും ഓഫറുകൾ അവിടെ ലഭിക്കുന്നു. ഇന്നിപ്പോൾ നമ്മളൊരു ഹെയർ കട്ടിങ്ങിന് പോകുകയാണെങ്കിൽ 100 രൂപയാവും. പക്ഷേ അവരവിടെ 80 രൂപയ്ക്ക് ഹെയർ കട്ടിങ്ങും ഹെയർ വാഷിങ്ങും അതെല്ലാം ചെയ്ത് നൽകുന്നു. ആലങ്കോട് അറേബ്യൻ ഫാഷൻ ജ്വല്ലറിക്ക് ഓപ്പോസിറ്റ് പ്രവർത്തിക്കുന്ന ചമയം ബ്യൂട്ടി സലൂൺ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്, കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ആര്? കേരളത്തിലെ വനിതാ ഗവർണർ അല്ലേ? കുസൃതി ചോദ്യമൊന്നും അല്ലേരുത്. കുസൃതി ചോദ്യമല്ല. എന്റെ സായിക്കാക്ക യശസ് ഫാത്തിമ. ഫാത്തിമ ബി. നിങ്ങൾ പറഞ്ഞതും ഉദ്ദേശിച്ചതും തെറ്റാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ചോദ്യം, അതിനുള്ള സമ്മാനം, ആ ചോദ്യം പറഞ്ഞ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകിക്കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾക്ക് ഈ സമ്മാനം നൽകുന്നത് ചമയം ഫാമിലി സലൂണാണ്. അപ്പോൾ നമ്മളുടെ ഹെയർ കട്ടിങ്ങൊക്കെ 80 രൂപയ്ക്ക് ഹെയർ കട്ടിങ്ങും ഹെയർ വാഷിങ്ങും ഹെയർ സെറ്റിങ്ങും ചെയ്യുന്നു. ആലങ്കോട് അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയിലെ ഫ്രണ്ടിലാണ്. ഓ, നാളെ പോകും. നാളത്തെ ഷേവിംഗ് മൊത്തം അവിടെ ആയിക്കോട്ടെ. ഷേവിങ്ങിന് 60 രൂപ. ഷേവിങ് ഏത്? നമ്മുടെ താടി ഏസിയാണ്. എല്ലാ താടി എങ്ങനെ സെറ്റ് ചെയ്യണോ അവർ സെറ്റ് ചെയ്ത് തരും. 60 രൂപ. ഇപ്പോൾ അവർ പ്രവർത്തനം ആരംഭിച്ചു, മാസങ്ങൾ പിന്നിട്ടു. അപ്പോൾ അവരുടെ കസ്റ്റമേഴ്സിന് മികച്ച ഓഫറുകളാണ് നൽകുന്നത്. അതുപോലെ തന്നെ കൂടുതൽ നമ്മൾ ഫേഷ്യലിൻ്റെയും അതിനെല്ലാത്തിനും എല്ലാ ഓഫറുകളാണ് അവർ കസ്റ്റമേഴ്സിന് നൽകുന്നത്. അപ്പോൾ ചമയം ഫാമിലി സലൂൺ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്, കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ആര്? വെങ്കടാചലപതി. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ? അയ്യോ, എല്ലാം അറിയാമായിരുന്നു, മറന്നു പോകുന്നത്. ശ്രീ വെങ്കടാചലപതി. ശ്രീ വെങ്കടാചലപതി ഒരു ആരാധനാ മൂർത്തി. ദൈവോ, ശ്രീ അറിയത്തില്ല. കാരണം പകുതി വന്ന് പകുതി വന്നില്ല, പകുതി വെന്ത് നിൽക്കുകയാണ്. ശ്രീ വെങ്കടാചലപതിയാ? അല്ല, ഉത്തരം തെറ്റാണ്. ഇനി ഒരു ചാൻസ് കൊടുക്കാം. അണ്ണനെ യുണൈറ്റഡും കൈവിട്ടു, ചമയവും കൈവിട്ടു, കൈവിട്ടു, എല്ലാവരും കൈവിട്ടു. അപ്പൊ അവിടെ ഈ മികച്ച ഓഫറാണ്. ഇപ്പോൾ ഈ ഹെയർ സെറ്റിങ് ഹെയർ കട്ടിങ് ഹെയർ വാഷിങ് ഇതെല്ലാം 80 രൂപയ്ക്കും. അതുപോലെ തന്നെ താടി ഡ്രസ് ചെയ്യുന്നതിന് നാളെ സമയത്ത് പോകും. ഓക്കെ, പോവാം. ഓക്കെ, സമയത്തേ പോകും. 80 രൂപയ്ക്ക് ഷേവിങ്. ഓക്കെ, 80 രൂപയ്ക്ക് കട്ടിങ്, 60 രൂപയ്ക്ക് ഷേവിങ്. ഓക്കെ ഓക്കെ. ഷാജിക്കാക്ക ഒരുക്ക കൂടെ ഒരു ചാൻസ് ചോദിച്ചേക്കാണ്. ആരാണ്? സരോജിനി നായിഡു. സരോജിനി നായിഡു. അപ്പോൾ ഞങ്ങളുടെ ചോദ്യം ഇതാണ്, കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ആരെന്ന്? സരോജിനി നായിഡു. ഉറപ്പാണോ? ഉറപ്പാണ്. സരോജിനി നായിഡു അല്ല കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ, മറ്റൊരു ഗവർണർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെ അവസാനത്തിൽ പറയുന്നതായിരിക്കും, ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഈ ഒരു സമ്മാനം ചമയം ഫാമിലി സലൂൺ നൽകുന്ന സമ്മാനമാണ്. ഇത് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം. ഇപ്പോൾ ഹെയർ കട്ട് ചെയ്യുന്നതിനൊക്കെ എത്ര രൂപയാണ്? 100 രൂപ. 100 രൂപ. 80 രൂപയ്ക്ക് ഹെയർ കട്ട് ചെയ്യാം, വാഷ് ചെയ്യാം, സെറ്റ് ചെയ്യാം, ഇതെല്ലാമാണ് നിങ്ങൾക്ക് വേണ്ടി ചമയം ഒരുക്കിയിരിക്കുന്നത്. അവർക്ക് അവരുടെ ആലങ്കോട് സ്ഥാപനത്തിലാണ്, ആലങ്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നിങ്ങൾക്ക് 80 രൂപയ്ക്ക് പോയി കട്ട് ചെയ്യാം, ഹെയർ വാഷ് ചെയ്യാം, അതുപോലെ തന്നെ താടിയൊക്കെ സെറ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ 60 രൂപയ്ക്ക് അവിടെ എല്ലാം ചെയ്തു കൊടുക്കുകയാണ്. അവർക്ക് കല്ലമ്പലം, പാരിപ്പള്ളി, ഷീമാട്ടി എന്നിവിടങ്ങളിൽ നിരവധി ബ്രാഞ്ചുകളുണ്ട്. അവരുടെ ആലങ്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആ സ്ഥാപനമാണ് ഞങ്ങൾക്ക് ഈ സമ്മാനം നൽകിയിരിക്കുന്നത്. ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്, കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ആര്? കുമാരി ബിന്ദു. അല്ലല്ലോ, പോയല്ലോ. വരണില്ല. 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 പഴങ്ങാനം വരൂ. സംശയമാണല്ലേ. അപ്പോൾ നമ്മൾ അടുത്ത ആൾക്കാരുടെ അടുത്ത് ചോദിക്കാം. ചവിട്ട് കിട്ടാത്ത. അപ്പോൾ ചമയം ഫാമിലി സലൂൺ നൽകുന്ന സമ്മാനമാണ്. വല്ലപ്പോഴൊക്കെ ഹെയർ കട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് 80 രൂപയ്ക്ക് അവിടെ ഹെയർ കട്ട് ചെയ്യാം. നിങ്ങളുടെ ചോദ്യം ഇതാണ്, കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ആര്? എനിക്കറിയത്തില്ല. അറിയത്തില്ല. ആരാണ്? ആരാണ്? ആര്? ജ്യോതി വെങ്കടാചലം.
ജ്യോതി വെങ്കടാചലം. ജ്യോതി വെങ്കടാചലമാണോ? ഉറപ്പാണ്. അതിനു മുമ്പ് മനുഷ്യരുണ്ടായിരുന്നു. ഗവർണറായിട്ടവരെയല്ലോ ജ്യോതി വെങ്കടാചലം. ഇല്ല, ഞാൻ ന്യൂസ് പേപ്പറേ വായിക്കാറുള്ളൂ. ആള് കലിപ്പിലാണെങ്കിലും കാമഡിയാണ്. ഇതേ കേട്ട് നമ്മൾ ചിരിക്കും. ഹെയർ കട്ട് ചെയ്യാൻ പോകുമ്പോൾ 80 രൂപയ്ക്ക് ഹെയർ കട്ട് ചെയ്യാം, സെറ്റ് ചെയ്യാം, എല്ലാം ചെയ്യാം. താടിയൊക്കെ വളർത്തുകയാണെങ്കിൽ അത് മനോഹരമാക്കണമെങ്കിൽ 60 രൂപയ്ക്ക് ചെയ്യാം. ചമയം ഫാമിലി സലൂൺ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത്. പേരെന്താണ്? രഘു. രഘു, ചമയം ഫാമിലി സലൂൺ നൽകുന്ന സമ്മാനമാണ് അവർക്ക്. ശീമാട്ടി, കല്ലമ്പലം, ആലങ്കോട്, അതുപോലെ തന്നെ പാരിപ്പള്ളി എന്നിവിടങ്ങളിൽ ബ്യൂട്ടി സലൂണുണ്ട്. ഫാമിലി സലൂണാണ്, ഒരു മേക്ക് ഓവർ സ്റ്റുഡിയോ ആണ്. അവർ നൽകുന്ന സമ്മാനമാണ് നേടിയത്. അപ്പോൾ എന്തായാലും വലിയൊരു പ്രതിഭയ്ക്ക് തന്നെ ഇത് കൈമാറാൻ. എന്തായാലും ഒരു കോമഡിയാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം, അത് പറയുന്നേ ഉള്ളൂ. ഞാനിത് ജ്യോതി വെങ്കടാചലം പറഞ്ഞാൽ എൻ്റെ മോൾ ഇപ്പോൾ LDC കൽക്കണ്ട ഇത് പഠിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ എടുത്ത് വെച്ചാൽ നോക്കും. ചെറിയ എഴുത്തുകാരനും കൂടെയാണ് എന്ന് പറഞ്ഞാൽ കവി. ഈ അത്ഭുത പ്രപഞ്ചത്തിൽ മനുഷ്യജന്മം എത്ര മഹത്വം, അതിൽ കർമ്മം ചെയ്യാൻ എന്നെ നിയോഗിച്ചു കർമ്മഫലവും തന്ന ഈശ്വരൻ. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയൻ ജീവിതം ധന്യമാക്കിയ തമ്പുരാനെ, അവിടുത്തെ നാമതയെ അടിയൻ ഒരു മാത്രയെങ്കിലും ഒരു ദിനം ചൊല്ലിടുന്നു. സഹജീവൽ ജീവികൾ തൻ ദുരിതത്തെ കാണാത്തൊരാത്മാവിൽ ഈശ്വര ചിന്തയില്ല. അവനവൻ തൻ്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കും ആത്മാവിൽ ചെകുത്താൻ കുടിയിരിക്കും. നോർമലാണല്ലോ അല്ലേ? അല്ലേ, ഒരു സംശയം കൊണ്ട് ചോദിച്ചു. അതല്ലേ, അപ്പോൾ എന്തായാലും ഒരു വലിയൊരു പ്രതിഭയ്ക്ക് തന്നെ കൈമാറാൻ സാധിച്ചു. ഇദ്ദേഹത്തിന് തന്നെ, ഇദ്ദേഹം പറഞ്ഞത് ADC LD ക്ലർക്ക് തന്നെ പഠിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഇതുണ്ട്. പിന്നെ ഞാൻ ഇത് പിന്നെ ശ്രീകണ്ഠേശ്വരത്തിൻ്റെ. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങളുടെ ഈ സമ്മാനം വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യത്തിന് ശരിയായിട്ട് ഉത്തരം പറയുന്നവർക്ക്, നാളെ വരും തലമുറയ്ക്ക് അറിവിലേക്കായി നമ്മുടെ ഗ്രാമത്തിൻ്റെ വിശേഷങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഇതുപോലെ PSC പരീക്ഷ അതിന് പോകാനിരിക്കുന്ന അഭിമുഖീകരിക്കുന്നവർക്ക് ഒരു ഉപകാരപ്രദമാകുന്ന ഒരു ചോദ്യവും അതിന് ശരിയായിട്ടുള്ള ഉത്തരം പറയുന്നവർക്ക് ഒരു സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ പ്രോഗ്രാം എങ്ങനെയുണ്ട്? അപ്പോൾ ഇനിയൊന്നും പറയണ്ട, എനിക്ക് സമയമില്ല. അടുത്ത പ്രോഗ്രാം തുടങ്ങാണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഗ്രാമക്കാഴ്ചയിൽ ആൽത്തറമൂട് ദർശനാവട്ടത്തെ ലഘുവിവരണങ്ങൾ ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിൻ്റെയും അവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണ മഠത്തിൻ്റെയും അവിടുത്തെ പൊതു മാർക്കറ്റിൻ്റെയും ചരിത്രം പറഞ്ഞു. അതോടൊപ്പം വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തി. ആ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുന്നവർക്കുള്ള മനോഹരമായിട്ടുള്ള സമ്മാനവും ഞങ്ങൾ കൈമാറിക്കഴിഞ്ഞു. ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യവുമായി ഗ്രാമത്തിലെ വിശേഷങ്ങളുമായി ഇനിയും ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരയ്ക്കും ക്യാമറമാൻ രാജേഷ് മധുരയ്ക്കൊപ്പം RS നിഷാദ്, ട്രിവാൻകൂർ മീഡിയ.